ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्ण परमात्मने नमः। ॐ ശ്രീമന്നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എട്ടാം ദശകത്തിലെ മൂന്നാം ശ്ലോകത്തേക്കാണ്. അസ്മാദൃശാം പുനരഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു सुप्त प्रबोधन समास्ति तथापि सृष्टि। ഓരോ വാക്കുകളിലേക്കും അർത്ഥ തലങ്ങളിലേക്കും ചിന്ത ചെയ്യാം. സ പുനഃ, ആ ബ്രഹ്മാവാകട്ടെ ഉണർന്നതിന് ശേഷം, ഭവത് പ്രസാദാത് അസ്മാദൃശാം അഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിം അനുദിനം കരോതി. ഭവത് പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹത്താൽ, അസ്മാദൃശാം അഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിം, നമ്മെപ്പോലുള്ളവരുടെ അഹർ എന്ന് പറഞ്ഞാൽ പകലുള്ള കൃത്യങ്ങൾക്ക് തുല്യമായി സൃഷ്ടി ചെയ്യുന്നു. പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം, മുൻപ് ബ്രാഹ്മകൽപ്പത്തിൽ, അതായത് പണ്ട് ബ്രഹ്മാവിൻ്റെ പകൽ സൃഷ്ടി നടക്കുമ്പോൾ ജനിച്ചിട്ടുള്ളവരായ, പരായുഷാംച ചിരഞ്ജീവികളായിട്ടുള്ളവരും, അങ്ങനെയുള്ള ആളുകൾക്കാകട്ടെ, തഥാ അഭി, അപ്പോഴും വീണ്ടും ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടക്കുമ്പോഴും എന്നർത്ഥം. ആ സൃഷ്ടിയാകട്ടെ സുപ്ത പ്രബോധന സമാഹ അസ്ഥി, ഉറങ്ങി ഉണർന്നതിന് തുല്യമായിട്ട് ആണ് തീരുന്നത്. ആയിരം ചതുർയുഗങ്ങളാണല്ലോ ബ്രഹ്മദേവൻ്റെ രാത്രി. ആ രാത്രികാലത്തെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. അങ്ങനെ നൈമിത്തിക പ്രളയം കഴിഞ്ഞ് അടുത്ത പകൽ വരുമ്പോൾ, നാം രാത്രികാലം മുഴുവൻ ഉറങ്ങി പിറ്റേ ദിവസം വിഹിതങ്ങളായിട്ടുള്ള പ്രഭാതകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ, ബ്രഹ്മദേവനും പൂർവകൽപ്പത്തിൽ എപ്രകാരമാണോ സൃഷ്ടി ചെയ്തിരുന്നത് അപ്രകാരം തന്നെ സൃഷ്ടിയെ ചെയ്യുന്നു. എന്നാൽ ഇത് കേവലം സ്വശക്തി കൊണ്ടല്ല, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ബ്രഹ്മാവ് ഈ വിധം ത്രൈലോക്യ സൃഷ്ടിക്ക് സമർത്ഥനാകുന്നത്. നമ്മെപ്പോലുള്ളവർ ഉറങ്ങി പ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷം ചെയ്യുന്ന ദിനകൃത്യങ്ങൾ പോലെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്യുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ദിനകൃത്യം മാത്രമാണ് സൃഷ്ടി. കൽപ്പങ്ങൾ തോറും ഒരുപോലെയുള്ള സൃഷ്ടി തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും നൈമിത്തിക പ്രളയം തോറും വിനാശത്തെ പ്രാപിക്കുന്ന ത്രൈലോക്യവാസികളായ സാധാരണ ജനങ്ങളെ അവരുടെ കർമ്മബന്ധമനുസരിച്ച് ഓരോ കൽപ്പത്തിലും വെവ്വേറെ നവം നവങ്ങളായ ശരീരങ്ങളോടുകൂടിയവരായിട്ടാണ് സൃഷ്ടിക്കുന്നത്. അഹർമുഖ കൃത്യതുല്യ രൂപാം സൃഷ്ടിം എന്ന പ്രയോഗം കൊണ്ട് പ്രാതകാലത്ത് ചെയ്യേണ്ടതായ സന്ധ്യാവന്ദനാദികളായ നിത്യകർമ്മങ്ങളെ ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കുവാൻ നിവൃത്തിയില്ലാത്തതുപോലെ, ബ്രഹ്മാവിനും തൻ്റെ ഓരോ ദിവസങ്ങളിലും ചെയ്യുന്ന സൃഷ്ടി വ്യാപാരത്തെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്ന രീതിയിൽ സൃഷ്ടിയെ ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മ കുലാല നിയമിതേന എന്നിങ്ങനെ പറയുന്നത് പോലെ ഒരു കുശവനെപ്പോലെ സൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്രകാരം പൂർവാർദ്ധം കൊണ്ട് അസ്മദാദി സാധാരണ ജനങ്ങളുടെ സൃഷ്ടിയെ പ്രതിപാദിച്ചിട്ട്, ഉത്തരാർത്ഥം കൊണ്ട് ചിരഞ്ജീവികളായ മാർക്കണ്ഡേയാദികളുടെ വിലക്ഷണമാകുന്ന സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. രണ്ടായുഗം ചതുർയുഗമാണ് ബ്രഹ്മദേവൻ്റെ ഒരു അഹോരാത്രം. ഇപ്രകാരമുള്ള
360 അഹോരാത്രം ബ്രഹ്മാവിന് ഒരു സംവത്സരം. ഇത്തരത്തിലുള്ള 100 സംവത്സരം ആകുന്നു ബ്രഹ്മാവിൻ്റെ ആയുസ്. അതിനെ പരാർത്ഥദ്വയം എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ ആദ്യത്തെ 50 സംവത്സരങ്ങൾക്ക്, അതായത് പ്രഥമ പരാർത്ഥത്തെ ബ്രാഹ്മകൽപ്പം എന്ന് പേർ പറയുന്നു. രണ്ടാമത്തെ 50 സംവത്സരം കഴിഞ്ഞ ദ്വിതീയ പരാർത്ഥത്തെ പാത്മകൽപ്പം എന്നും വ്യവഹരിച്ചു വരുന്നു. ബ്രാഹ്മകൽപ്പത്തിൽ ജ്ഞാനികളായിട്ടുള്ള ഭൃഗവാദികളായ മഹർഷിമാരുടെയും മാർക്കണ്ഡേയാദി ചിരഞ്ജീവികളുടെയും സൃഷ്ടി സാധാരണ ജനങ്ങളുടേതിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടതാകുന്നു. കാരണം നൈമിത്തിക പ്രളയത്തിൽ നമ്മെപ്പോലെ അവർക്ക് വിനാശമുണ്ടാകുന്നില്ല. നൈമിത്തിക പ്രളയത്തിൽ അവർ ബ്രഹ്മാവിൽ ലയിച്ച് ഉറങ്ങിക്കിടക്കുകയും പിറ്റേ ദിവസം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണരുകയും ചെയ്യുന്നു. ചിരഞ്ജീവികളായിട്ടുള്ള അവർക്ക് ഈ സൃഷ്ടിപ്രക്രിയകളെല്ലാം തന്നെ ഉറങ്ങി ഉണരുന്ന പ്രതീതി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അവർക്ക് പൂർവകൃത്യങ്ങളൊന്നും മറന്നുപോകുന്നില്ല. പുനഃസൃഷ്ടി അവർക്ക് ഉണരലാണ്, പ്രളയമോ അവർക്ക് ഉറക്കം പോലെയാണ്. ബ്രഹ്മാവിന് ഓരോ കൽപ്പവും ഉറക്കവും ഉണർവുമാണ്. അതായത് മുക്തന്മാർക്ക് ഉൽപ്പത്തിയും നാശവുമില്ല. ഒരിക്കൽ കൂടി ശ്ലോകത്തെ ജപം ചെയ്യാം. അസ്മാദൃശാം പുനരഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തോ സുപ്തപ്രബോധന സമാസ്തി തഥാഭി സൃഷ്ടി. ഓം തത്സദ് ഹരി ഓം.